പാട്ട് അങ്ങാടിപ്പാട്ട്. ഇതെന്തുവാ? പത്തറുപത് വയസ്സായി തള്ളനൊരു കുട്ടിക്കളി. റഹ്മാന ആവു എന്റെ എലിസബത്തെ, അലഞ്ഞ് അലഞ്ഞ് ഞാൻ തളർന്നു. ഇതൊരു വക കൊലച്ചോറാണ്, എനിക്ക് വയ്യ. വിശ്രമം എന്ന് പറയുന്നത് മരുന്നിന് പോലും ഇല്ലാന്ന് വെച്ചാ എന്തൊരു കഷ്ടത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഓ പിന്നെ നിങ്ങളുടെ തള്ളയുടെ തെറിയും വഴക്കും കേട്ട് അവർക്ക് വെച്ചുളമ്പി കൊടുക്കുന്ന അത്രയും ദുരിതപ്പാട് വരുമില്ല. എത്രയൊക്കെ ആയാലും നാശം പിടിക്കുന്നു, പതുക്കെ പറ. എന്താടി നിന്റെ മുഖത്ത് കടന്നു നോക്കിയോ? എന്റെ അവസ പിതാവേ, എന്റെ നിത്യസഹായ മാതാവേ, ഈ കാലമാടം എന്നെ ചതിച്ചു. ഈ കാലപാഠം എന്നെ ചതിച്ചേ. എന്താ പറ്റിച്ചെടുത്താ കൂടിയോ? രാത്രി ഞാൻ അടുത്ത് വരുമ്പോ വല്ലാത്ത ക്ഷീണമാണെന്നും പറഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെന്നും പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന ദുഷ്ടന്റെ കയ്യിലിരിപ്പ് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. സാക്കി വിട്ടുകൊണ്ട് ദിവസേന ലോകം ഭരിക്കാൻ ഇറങ്ങുന്നത് ഇതിനായിരുന്നു നിന്റെ ചീത്ത സ്വപ്നത്തിൽ പോലും ഞാൻ കരുതില്ല. നോക്ക് കണ്ണോർന്ന് നോക്ക്, പുന്നാനം വേണ്ടി തിരുവിളിയേട്ടം കണ്ടോ? ഒന്നല്ല രണ്ട്. കണ്ണോർന്ന് നോക്കണല്ലേ. എന്താണ് കാര്യം? കുന്തം. ഇതിപ്പോ ഇനി എന്തോ കാര്യം ഇരിക്കുന്നു. നാഴിക്ക് 40 തൊട്ടോ എന്നെ എന്റെ വീട്ടുകാരെയും പഴി പറയുന്ന നിങ്ങളും നിങ്ങളുടെ മോനും കൂടെ എന്നെ ചതിക്കായിരുന്നു. കിടന്ന് തൊടുവിറക്കാതെ കാര്യം എന്താ വെച്ചാ പറയടി. കാണും, നല്ലോണം കാണും. പുന്നാരം മോന്റെ യൂണിഫോമത്തിനകത്ത് നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചിരുന്ന അയ്യോ സുന്ദരി കോവളുടെ ഫോട്ടോ ഒന്നല്ല രണ്ടെണ്ണം. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു കളിപ്പേര് പറ്റിയല്ലോ. കൊള്ളാവുന്ന എത്ര സ്ഥലത്തും എന്നെ ആലോചിച്ചതാ. ഞാനതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മറക്കൊന്നെ പുറകിറങ്ങി മാറി നിൽക്കട. ഇങ്ങോട്ട് മാറി നിൽക്കട. അമ്മേ ഞാൻ അമ്മാവനൊരു അക്ഷരമുണ്ടരുത്. മാറി നിൽക്കട. സത്യം പറഞ്ഞില്ലെങ്കിൽ അരിഞ്ഞ് നിന്നെ ഞാൻ ചീഞ്ചക്കിലിട്ട് പറക്കും. ആരാ വെച്ചത് പറയടാ. അയ്യോ അമ്മേ, മനസ്സാ വാചാ നിങ്ങൾ കരുതുന്നൊരു കേസല്ല ഇത്. ആ കേടുന്നുരുള്ളാതെ സത്യം സത്യമായിട്ട് പറഞ്ഞോ, അതാണ് എനിക്ക് നല്ലത്. ബ്രാൻഡാസ്പത്രിയിൽ ചാടി പോണ രണ്ട് പെമ്പിള്ളേരാ ഇവര്. ഏതാണ്ട് വലിയ കുടുംബത്തിൽപ്പെട്ട പിള്ളേരാ. കംപ്ലൈന്റ് കിട്ടിയിട്ട് ഇന്ന് മുഴുവൻ ആ നാശങ്ങളെ തേടി അലയായിരുന്നു. എങ്ങനെയെങ്കിലും അവറ്റെ പിടിച്ചു കൊടുത്ത വല്ല പ്രമോഷൻ തടഞ്ഞാലോ എന്ന് കരുതിയിട്ടാ. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് നേരാണെന്നുള്ള എന്താണ്ടൊരു തെളിവ്? ആ ബ്രാൻഡാസ്പത്രി പോയി അന്വേഷിക്കും. അപ്പോഴേ മുന്നും പിന്നും നോക്കാതെ ജോലി ജോലി എന്നും പറഞ്ഞ് കണ്ട വെയിലത്ത് മുഴുവൻ കിടന്ന് അലഞ്ഞിട്ട് ഇരിക്കുന്ന കോലം കണ്ടില്ലേ, ആളങ്ങ് പകുതിയായിപ്പോയി. ഇങ്ങോട്ട് നോക്കി. നാളെ മുതലേ കാലത്ത് പോകുമ്പോ ഒരിടങ്ങഴി പാലും രണ്ട് മുട്ടയും കഴിച്ചിട്ട് പോയിക്കോ. പിന്നെ തൽക്കാലം ഇത് കുടിക്ക്. ഓ ഇങ്ങനെ നോക്കാതെ എനിക്ക് പേടിയാവുന്നു. അവളുടെ ഒരു പഞ്ചാര വാക്ക്. എന്റെ കർത്താവെ, എന്റെ ഈ ചെറുക്കനെ കുറിച്ച് ഇവിടെ എന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞിട്ടുണ്ടാക്കിയത്. എടി നീ എന്താ വിചാരിച്ചേ? നിന്റെ വീട്ടുകാരെ മാരിയാണ് എന്റെ ചെറുക്കൻ വിചാരിച്ച? അവനും ഞാനാടി വളർത്തിയത്. അതേ ഞാൻ പറഞ്ഞെങ്കിൽ സ്നേഹ കൂടുതലുണ്ടുള്ള എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. അതെന്റെ കെട്ടിയവനങ്ങ് സഹിച്ചു. തള്ളവാട പാട് നോക്ക്. അധികപ്രസം പറയുന്നു അഹങ്കാരി. ഏ പ്രായമായി കെട്ടിയവന്റെ തള്ളയാണെന്ന് ഞാൻ നോക്കിയല്ലേ പറഞ്ഞേക്കാം. നീ നോക്കണ്ടടി തുടങ്ങി.